ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെയ്റ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്യുവൽ ടാപ്പ്. ഇതാ നമ്മുടെ എല്ലാ വണ്ടിയിലുള്ള സാധനമാണ് ഇത്. ഫ്യുവൽ ടാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റിസർവയർ ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ഇടയ്ക്ക് നമ്മളൊന്ന് അഴിച്ചു നോക്കുക എന്നുള്ളത് അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇതൊന്ന് വളരെ എളുപ്പത്തിൽ ഒരു 10 ഒരു സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് അഴിച്ചെടുത്ത് ഇടയ്ക്ക് ഒന്ന് അഴിച്ചു നോക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. വെറും 5 കൊണ്ട് ചെയ്യാവുന്നൊരു വർക്കാണോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഇത് അഴിച്ചിട്ട് കുറച്ച് ദിവസം ആയിന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് അഴിച്ചു നോക്കുക എന്താണ് സ്ഥിതി എന്ന് നോക്കുക. അപ്പോൾ ഞാനിത് അഴിച്ച സമയത്ത് നിങ്ങൾക്ക് കാണാം, കുറച്ച് പെട്രോൾ അതിലുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ വിരലിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇളക്കി കാണിച്ചു തരാം. അത് കണ്ടില്ലേ, ഒന്ന് തൊട്ടപ്പോഴേക്കും അതിൻ്റെ കളർ മാറി, നമ്മളെ പാടത്തെ വെള്ളം പോലെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ചളിയാണ് അതിൻ്റെ ഉള്ളിൽ, ഫുള്ള് മണ്ണാണ്. അപ്പോൾ ഈ മണ്ണും പെട്രോളും കൂടി മിക്സായിട്ട് ഒരു പ്രത്യേകതരം കളറായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു ഒരു ഒരു പേപ്പറിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, ആ താഴെ കാണുന്നൊക്കെ മണ്ണാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ഉള്ളിൽ, അതും ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് ഈ സാധനം തൊട്ട് നോക്കാത്ത ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മണ്ണായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 കൂടുമ്പോഴെങ്കിലും ഇതൊന്ന് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ പെട്രോളിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ, അതേപോലെ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇതാ കണ്ടില്ലേ മണ്ണിൻ്റെ കട്ടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും. അവിടെയുള്ള ചെറിയ ചെറിയ ഏറ്റവും ചെറിയ ചെറിയ ഹോൾസാണ് പൈലറ്റ് ജെറ്റ്, അതേപോലെ മെയിൻ ജെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഹോൾസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ ഹോൾസാണ്. അപ്പോൾ അതിനുള്ളിലൊക്കെ ഇതേപോലുള്ള മണ്ണും കാര്യങ്ങളും വന്ന് അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 30,000 കിലോമീറ്ററെങ്കിലും കൂടുമ്പോൾ നമ്മുടെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് വെറുതെ എന്നല്ല, ഇതേപോലുള്ള മണ്ണുകളും കാര്യങ്ങളും വന്ന് അടയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് അടിക്കുന്ന, നമ്മുടെ ഫ്യുവൽ പമ്പുകളിൽ പോയി അടിക്കുന്ന പെട്രോളിലുള്ള മാലിന്യങ്ങളും, അതേപോലെ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളും, ഇത് ടാങ്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കൊറോഷൻ വന്നിട്ടുണ്ടാവും, അങ്ങനെയുള്ള ഏറ്റവും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസാണ് ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, പിന്നീട് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളാവുകയാണ്. പിന്നെ നേരെ നമ്മൾ എഞ്ചിൻ്റെ ആ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വാൽവിലെ ആ വാൽവിൻ്റെ ആ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വാൽവ് കൃത്യമായിട്ട് അടയാതിരിക്കും, അതിൻ്റെ ഇടയിൽ വന്ന് നിറയും. അതിന് ഓൾറെഡി അവിടെ പിന്നെ കാർബണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഇതും കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ മണ്ണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം പെട്രോൾ ഒഴിച്ചിട്ട് തന്നെ ഇതാ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുള്ളിൽ ഒരു സാധനം പോലും അവശേഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതാ നമുക്കിതാ ഒരു പോർഷനും കൂടി അവിടെ കാണാം. ഒരു ചെറിയൊരു ഒരു സ്റ്റെയിനറാണത്, ഒരു ഫിൽറ്റർ പോലെ ഒരു സംഭവമാണ്. അപ്പോൾ അത് ജസ്റ്റ് വലിച്ചു നോക്കുക, ഒരുപാട് ബലം കൊടുക്കാതിരിക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ബ്ലാക്ക് കളർ ഒരു വാഷറുണ്ട്, ഒരു റബ്ബറിൻ്റെ ഒരു വാഷറുണ്ട്. ആ വാഷർ അതിൽ ജാമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടാത്തത്. അപ്പോൾ അത് ഇതിൻ്റെ അടിഭാഗം നോക്കുക, അത് കണ്ടില്ലേ നമ്മുടെ ആ വാഷർ അവിടെ നല്ല ജാമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ അത് പൊട്ടാത്ത രൂപത്തിൽ വളരെ സൂക്ഷിച്ച് എടുക്കുക. അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഫ്യൂൽ ടാപ്പ് മൊത്തത്തിൽ മാറ്റേണ്ടി വരും. അത് ശ്രദ്ധിക്കുക, വളരെ എന്താ പറയുക, വലിയ ബലമുള്ള ഒരു പ്ലാസ്റ്റിക് ഒന്നല്ലത്, വളരെ തിന്നായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിലും കുറച്ച് പൊടിയും കാര്യങ്ങളും ഒക്കെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികമൊന്നുമില്ല, കൂടുതലും താഴെ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതും എന്ത് ചെയ്യുക, അതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ചിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ക്ലീൻ ആക്കുക. അതേപോലെ ആ ഒരു റബ്ബറിൻ്റെ ആ ഒരു വാഷറും നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കുക. കാരണം റബ്ബറിൻ്റെ വാഷറിലും ചെറിയ മണ്ണിൻ്റെ അംശങ്ങൾ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നീട് ഇടുന്ന സമയത്ത് പെട്രോൾ പുറത്തേക്ക് ലീക്കായി പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. ഈ ലീക്കാവാതിരിക്കാൻ ഇടുന്നൊരു വാഷറാണത്. അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഊരിയെടുത്ത് അതേപോലെ തന്നെ ആദ്യം നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സ്റ്റെയിനർ ഇട്ട് കൊടുക്കുക. ആ കറക്റ്റ് ഒരു പൊസിഷൻ ഉണ്ടാവും, അതേ പൊസിഷനിൽ തന്നെ നമുക്കത് കയറി നിൽക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ വാഷർ, ഒന്നുകിൽ റബ്ബറിൻ്റെ വാഷർ ആദ്യം ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഇടുന്നതിൻ്റെ കൂടെ തന്നെ അതായത് ഇതുപോലെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു പിന്നെ താഴെയുള്ള ആ ഒരു ഭാഗം ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ റബ്ബറിൻ്റെ വാഷർ മുകളിലേക്ക് കയറി കയറി പോയിക്കോളും, എന്നിട്ട് ടൈറ്റായി നിന്നോളും. പിന്നെ അത് ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഓവർ ടൈറ്റ് ആവരുത്, കാരണം ഓവർ ടൈ നമ്മളെ റബ്ബറിൻ്റെ വാഷറാണ് അവിടെ ജാം ആവുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒരു സീലൻ്റായിട്ട് അവിടെ നിൽക്കുന്നവരെ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അത് അതിൻ്റെ ത്രെഡ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ആ ഒരു ഫ്യുവൽ ടാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പെട്രോൾ ലീക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ലീക്ക് വരുന്നില്ലെങ്കിൽ അത് മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും മണ്ണ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വണ്ടിയുടെ തന്നെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ എത്രത്തോളം മണ്ണുണ്ടാവും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വിഷയമായി നമുക്ക് വീണ്ടും കാണാം.